ജപ്പാൻ എഴുതിയിട്ടുണ്ട് കാർബറേറ്ററിൽ. അത് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് സൈഡിൽ കാണിക്കാം. കറക്റ്റ്. ഹലോ മജ്ജമ്മാരെ, എന്നും പറയുന്ന കാര്യം തന്നെയാണ്, ഇന്ന് ഇച്ചിരി നേരത്തെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് 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 വളരെ വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക, അടിപൊളി വീഡിയോ ആണ്. ഹലോ മച്ചാമാരെ, ആക്ഷൻ റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്, അതായത് RXG റിവ്യൂ ആണ്. അതായത് നമ്മുടെ പഴയ കാലങ്ങളിലെ റോഡ് ഭരിച്ചുകൊണ്ടിരുന്ന RXG റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജപ്പാൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൾക്കാരൊക്കെ നോക്കുന്നു, ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ നോക്കുന്നു. അപ്പോൾ നമ്മളെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിബിനൻ്റെ വണ്ടിയാണ്. നമ്മൾ മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ലിബിനണ്ണനെ കാണിച്ചിട്ടുണ്ട്, ലിബിനണ്ണൻ്റെ വർക്ക്ഷോപ്പ് കാണിച്ചിട്ടുണ്ട്, ലിബിനണ്ണൻ്റെ വണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിബിനണ്ണൻ്റെ ജപ്പാനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി ഇതാണ്, മുമ്പ് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മളുടെ ഇന്നത്തെ കൊമ്പൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊമ്പൻ. ഇവനെയാണ് നമ്മൾ ഇന്ന് പറത്താൻ പോകുന്നത്, പറപ്പിക്കാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ യൂത്തന്മാരെല്ലാം പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണിത്. സോ ഇതല്ല ഈ ഐറ്റം, അതായത് യമഹ RX. അപ്പം ഇവൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന ഇവൻ്റെ കാര്യങ്ങളെല്ലാം, പഴയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു വണ്ടിയാണ്, ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് RX. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് RX. എനിക്ക് നേരത്തെ RX ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ R15 ആണ് ഉപയോഗിക്കുന്നതെങ്കിലും എനിക്ക് നേരത്തെ ഞാൻ RX ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് മൂന്നാല് വർഷം ഞാൻ RX ഉപയോഗിച്ചിട്ടുണ്ട്. RX ZZ ഉണ്ടായിരുന്നു, മൂന്ന് RX ZZ ഉണ്ടായിരുന്നു, ഒരു 135 ഉണ്ടായിരുന്നു, 2004 മോഡൽ 135 ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സമയമല്ല, പലപ്പോഴായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് നമ്മുടെ ലിബിനണ്ണൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയാണ്, ഈ ജപ്പാനാണ്. അപ്പോൾ ഈ ജപ്പാൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവൻ്റെ ചരിത്രമൊക്കെ ഒന്ന്, ഇവൻ്റെ ഒരു ചരിത്രകഥ, ഇവൻ്റെ ജന്മം ചരിത്രകഥ, എങ്ങനെ ഇവൻ ഇന്ത്യയിലെത്തി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഇപ്പം ആർക്കും അറിയാതെ. ഇപ്പം പണ്ട് ഇപ്പം RX ഒക്കെ ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ച ആൾക്കാരുടെ കയ്യിലൊക്കെ ഇപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട് ഈ സാധനം. എന്നുവെച്ചാൽ അത്രയ്ക്ക് എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ RX എന്ന് പറയുന്ന ഈ വണ്ടി. ആദ്യം തന്നെ പറയാമല്ലോ, 1985 എസ്കോട്ട് എന്നൊരു ട്രാക്ടർ കമ്പനിയുടെ സഹായത്തോടെ യമഹ ജപ്പാനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സ്പെയർ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടു ഇന്ത്യയിലേക്ക്. അങ്ങനെ എസ്കോട്ട് എന്ന കമ്പനി എന്തോ ചെയ്തു, അതെല്ലാം കൂടെ ആ സ്പെയർ എല്ലാം കൂടെ അങ്ങോട്ട് തല്ലിക്കൂട്ടി അങ്ങോട്ട് പണിഞ്ഞിറക്കുക എന്ന മുതലാണ് ഇരിക്കുന്ന മുതൽ. അതാണ് ഈ മുതൽ, ജപ്പാൻ മുതൽ. അതായത് ഇവൻ ജപ്പാനാണ്. അപ്പോൾ 1985 സമയങ്ങളിൽ ഇറങ്ങിയ വണ്ടികളെല്ലാം ജപ്പാനാണ്. അപ്പോൾ എസ്കോട്ട് എന്നൊരു ട്രാക്ടർ കമ്പനിയുടെ സഹായത്താലാണ് അന്ന് ഇന്ത്യയിൽ വിപണിയിൽ ഇവൻ ഇറങ്ങിയത്. അന്ന് എന്തോ യമഹയുടെ ഷോറൂമോ കമ്പനികളോ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഒരുപക്ഷെ ഇല്ലായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എസ്കോട്ട് എന്നൊരു വണ്ടിയുടെ പേരിൽ ഇവനെ ഇറക്കേണ്ട വന്നത്, ഇന്ത്യയിൽ ഇറക്കേണ്ട വന്നത്. പക്ഷേ ജപ്പാനിലുണ്ടായിരുന്നു, ജപ്പാനിലില്ലാതെ അതിൻ്റെ സാധനം ഇവിടെ ഒത്തത്തില്ലല്ലോ. അപ്പം ജപ്പാനിലുണ്ടായിരുന്നു. അപ്പോൾ ജപ്പാനിൽ നിന്ന് എസ്കോട്ടിൻ്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് സ്പെയർ ഇറക്കി വിട്ടപ്പം ഇപ്പം തല്ലിക്കൂട്ടി ഇറക്കിയ സാധനമാണ് ഈ സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ജപ്പാനിൽ നിന്ന് ഇറക്കിയപ്പോൾ ഒരുമാതിരി കുതിര പവറും അന്യായ സൗണ്ടും ഒരു രക്ഷയില്ലാത്ത ലുക്കും എല്ലാം കൊണ്ട് പിന്നെ അങ്ങോട്ട് ഇറക്കി അങ്ങ് വിട്ടു. ഒരു പക്ഷേ എസ്കോട്ട് വരെ ഞെട്ടിപ്പോയി കാണും. അല്ല എന്തോ എന്നെ പറയേണ്ടത്, എന്നുവെച്ചാൽ നമുക്ക് RX കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള വണ്ടി ഉണ്ടായിരിക്കും, അടിപൊളിയല്ലേ. അപ്പം 1985 ഇവ ഈ മുതൽ വന്നു. അതിനു മുമ്പ് വേറെ സാധനമുണ്ട്, RD 350. RD 350 ആർക്കറിയാത്ത, RD 350 ഇറങ്ങി. അത് എന്തോ കാരണവശാൽ അത് നിർത്തേണ്ട വന്നു. അതിനുശേഷം നമ്മുടെ RX ഇറങ്ങി. RX അതിലേക്കും മേലെയാണല്ലോ RD, RX മേലെയാണല്ലോ RD. അപ്പം അങ്ങനെ വീണ്ടും ഇറക്കി വന്നു. അപ്പം അങ്ങനെ RX വന്നു. അങ്ങനെ RX വന്നു കഴിഞ്ഞതിന് ശേഷം 1985 മുതൽ RX ഇറങ്ങി. അങ്ങനെ RX ജപ്പാനാണല്ലോ, ഇമ്പോർട്ടഡ് സാധനമാണല്ലോ, നമ്മൾ ഇറക്കിയിരിക്കുന്നത് ജപ്പാൻ. ഇന്ത്യയിലെ അല്ലല്ലോ. ഇപ്പോൾ സ്പെയർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് എസ്കോട്ട് കമ്പനി ഇറക്കി വിട്ടപ്പോൾ അത് ഇമ്പോർട്ടഡ് സാധനമാണല്ലോ. അപ്പോൾ ഇമ്പോർട്ടഡ് സാധനമാണ് ഈ ഇരിക്കുന്ന സാധനം. അപ്പോൾ ഈ ഇരിക്കുന്ന ഇമ്പോർട്ടഡ് ആണ്, ഇത് ജപ്പാനാണ് സാധനം. അതേസമയം നമുക്ക് പറയാനാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡിലോട്ട് പോകാം. ഇത് കണ്ടത് G1 സിലിണ്ടറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സിലിണ്ടറും അതുപോലെ തന്നെ ചെറിയൊരു എഞ്ചിൻ.
മൊത്തത്തിൽ ഈ വണ്ടി ചെറുതാണ്, 90 സംതിങ് കിലോ മാത്രമേ ഇതിന് വരത്തുള്ളൂ ഈ വണ്ടിക്ക്. അതേസമയം ഇതിൻ്റെ സീസിസ് പറഞ്ഞാൽ അതിനകത്ത് സിലിണ്ടർ കൊടുത്തിരുന്നത് 98 CC. 98 വെറും 98 CC ആണ് കൊടുത്തിരിക്കുന്നത്. 98 CC RX 100. ഓക്കെ, അപ്പോൾ ഈ RX 100 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ ഈ ടോപ്പ് സ്പീഡ് കാണിച്ചേക്കുന്നത് 140. ഒരു 140 ടോപ്പ് സ്പീഡാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഒരു 100 CC വണ്ടി വരുമ്പോൾ അതിനകത്തിൽ എങ്ങനെ വലിയൊരു ടോപ്പ് സ്പീഡ് 100 CC താഴെ നിൽക്കത്തുള്ളൂ. ടോപ്പ് സ്പീഡല്ല, ടോപ്പ് സ്പീഡ് അവർ പറയെങ്കിലും അത് ആ വണ്ടി കയറാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് 100 CC വണ്ടിയിൽ വെറും 100 താഴെ മാത്രമേ സംഭവിക്കത്തുള്ളൂ. 100 താഴെ മാത്രമേ കയറാനത് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വണ്ടി നേരെ മറിച്ചാണ്. ഈ വണ്ടി അങ്ങോട്ട് എഞ്ചിനൊക്കെ അങ്ങോട്ട് പോർട്ട് ചെയ്ത് ഇറക്കി ഒക്കെ കഴിഞ്ഞാൽ 140 വന്നിട്ട് ഇങ്ങനെ ടക് ടക് ടക്ക് അടിച്ച് നിൽക്കും. എനിക്ക് ഇനിയും കയറണം, എനിക്ക് 150 കയറണം, എനിക്ക് 160 കയറണം എന്ന് പറഞ്ഞാൽ മീറ്ററിൽ വന്ന് അടിച്ച് നിൽക്കും. അങ്ങനെ ഒരു പവറും അങ്ങനെ ഒരു കലാവിരുദ്ധോടെ ഇവൻ്റെ കയ്യിലുണ്ട്. പിന്നെ നോർമലി പറയുവാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിൽ 110, 100 ഞാൻ കാണിക്കാം, ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. 110 ഈ വണ്ടി ഏകദേശം ഒരു 100 വരെയൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും. അതിൽ കൂടുതലൊന്നും കയറ്റാനുള്ള റോഡ് നമ്മുടെ സ്ഥലത്തില്ല കേട്ടോ. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ 100 വരെയൊക്കെ കഷ്ടിച്ചേ പറ്റത്തുള്ളൂ, അത് തന്നെ റിസ്ക്കാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കുറച്ച് സ്ട്രൈറ്റ് റോഡിൽ നിന്ന് കാണിച്ചു തരാം. പിന്നെ നോർമൽ കണ്ടീഷനിൽ ഈ വണ്ടി ഇറക്കുവാണെങ്കിൽ 0 to 100 വരെ വണ്ടി സിമ്പിളായിട്ട് കയറ്റാൻ പറ്റുന്നൊരു വണ്ടിയാണ് RX 100. 0 to 100 വരെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ 4th ഗിയറിൽ വരെ നമുക്ക് 10 or 20 എങ്ങനെ വേണേനു ഒരു ചെയിനടിയും വരത്തില്ല, ഒരു കുന്തവും വരത്തില്ല. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം 4 ഗിയറുള്ള ഒരു വണ്ടിയിൽ 10 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ നോക്കുമോ? ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ നമുക്ക് 100 പറ്റും. RX 100 RX 135 പറ്റും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ നമ്പരാണല്ലേ KCF 3585. ആ ഫാൻസി നമ്പർ, പൊളി. അപ്പം ഇതാണ്, ഇതൊക്കെയാണ് ഇവൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാം നല്ല പാനിഞ്ഞ് കുട്ടപ്പനാക്കി വെച്ചിരിക്കുവാണ്. A2Z ഫുള്ള് പാനിഞ്ഞ് വെച്ചിരിക്കുകയാണ്. RXZ മിററാണ് ഇരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും RXZ മിററാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തോട് വരുവാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഷോഗണിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇരിക്കുന്നത്. അത് മാത്രമേ ഔട്ട് സൈഡിൽ നിന്ന് വെച്ചിട്ടുള്ളൂ, വേറൊന്നും ഈ വണ്ടിക്കകത്ത് വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം 100 സുനാപ്പി തന്നെയാണ്, അതായത് സ്പെയറാണ് മൊത്തം ഇരിക്കുന്നത്. പിന്നെ മോട്ടോഡിയുടെ ടയറാണ്, 16 ഇഞ്ചിൻ്റെ RD ടയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 16 ഇഞ്ച് RD വരുന്ന ടൈപ്പ് ടയറാണ് ബാക്കിലിട്ടിരിക്കുന്നത്. അതിപ്പോൾ RX വാങ്ങുന്ന ആരായാലും ടയർ ബാക്കിൽ 16 ഇഞ്ച് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ 16 ഇഞ്ച് ആക്കാൻ നോക്കും. അന്നേരം ആ വണ്ടിയുടെ ഒരു ലുക്ക് വരത്തുള്ളൂ. ഫ്രണ്ട് വശമൊക്കെ അങ്ങോട്ട് പൊങ്ങി, ബാക്ക് വശമൊക്കെ അങ്ങോട്ട് താന്നിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ RX ഒരു ലുക്ക് വരുന്നത്. അവിടാണ് അവൻ്റെ ലുക്ക് വരുന്നത്. ഇതാണ്. പക്ഷേ ഞാൻ റിവ്യൂ ചെയ്യാൻ വന്നിട്ട് റിവ്യൂ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല, പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണമല്ലോ. ഇത്രയാണ്. പിന്നെ കണ്ടോ ഇത് നോക്കിയേ, ആ ഓയിൽ എൻജിൻ കാർബറേറ്റർ ഉണ്ട്. കാർബറേറ്റർ ജപ്പാൻ കണ്ടോ, ജപ്പാൻ ഇരിക്കുന്നുണ്ട് കാർബറേറ്റർ. അയ്യോ കാണാൻ പറ്റുമോ, ജപ്പാൻ കാണാൻ പറ്റുമോ എന്താ അറിയത്തില്ല. ഹെൽമെറ്റ് താഴെ പോയിട്ടുണ്ട്. ജപ്പാൻ എഴുതിയിട്ടുണ്ട് കാർബറേറ്ററിൽ. അത് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് സൈഡിൽ കാണിക്കാം കറക്റ്റായിട്ട്. ഓക്കെ, ഈ സൈഡിൽ നോക്കിയോ, എട്ട സൈഡിലോട്ട് നോക്കിയാൽ കാണാലോ. ആ അതാണ് കാണാം. അതേസമയം ഹെൽമെറ്റ് അടിച്ച് വിട്ട് താഴെ വീണിട്ടുണ്ട്, പൊട്ടി തോന്നുന്നില്ല, കുഴപ്പമില്ല പോട്ടെ. അതേസമയം നമ്മുടെ മാർക്കറ്റിൽ ഇവൻ ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയത്താണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇവനെ നിർത്തേണ്ടി വന്നു. അതായത് നമുക്ക് ഒരു 1985 മുതൽ 1996-97 സമയങ്ങൾ വരെ ഇവൻ അടക്കി വരിച്ചിരുന്നു. മാർക്കറ്റിൽ ഇവൻ മാത്രമായിരുന്നു, ഇവൻ്റെ ഓട്ടമായിരുന്നു, ഇവൻ്റെ ആ ഒരു സൗണ്ട് മാത്രമല്ല, ഒരു എരമ്പിൽ സൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം എല്ലാവരും വിചാരിച്ചു വണ്ടി നിർത്തിയല്ലോ, വണ്ടി ഇനി കാണത്തില്ല, RX ഇനി കാണത്തില്ല, RX 100. ആ ഒരു 10 to 12 ഇറങ്ങിയ വണ്ടികളിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണമെന്ന് വിചാരിച്ച്. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു മോഡൽ വരുന്നത്, RX 135, RXZ, RX 135 ഹൈ സ്പീഡ്, RXZ ഹൈ സ്പീഡ്, RXG, RX Tiger, അങ്ങനെ കുറേ വേരിയൻറ്റിൽ കുറേ സാധനം ഇറങ്ങിക്കൊണ്ടിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് പറഞ്ഞാൽ, ഒന്നിനൊന്നിനും മെച്ചമെന്ന് പറഞ്ഞാൽ പോരല്ലോ, ഒന്നിനൊന്നിനും മെച്ചം. ഇപ്പോഴും നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഓടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല ഓടിച്ച് പറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പോലെ അറിയാം വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. അപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള വണ്ടികളാണല്ലോ ഇതെല്ലാം. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ അറിയാൻ പറ്റും. മറ്റൊരു വണ്ടിയെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടമുള്ള വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുമല്ലോ. അങ്ങനെ ഒരു 100 നിർത്തി 1997 മുതൽ ഒരു 2004-2005 സമയങ്ങളിൽ വരെ ഈ 135Z ഫൈവ് സ്പീഡ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2005 സമയമായപ്പോഴും എന്തോ പൊല്യൂഷൻ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം RX മൊത്തത്തിൽ നിർത്തേണ്ടി വന്നു. ഈ ഒരു സമയങ്ങളിൽ ഇറങ്ങിയ വണ്ടിയൊക്കെ, ആ 2005 നിർത്തിയ വണ്ടികളൊക്കെ, ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലേ, ഇത് ഏത് മോഡലാണെന്ന് ഞാൻ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല.
86 87 മോഡലൊക്കെ ആയിരിക്കും ഇത്. അപ്പൊ ആ ഒരു അന്നത്തെ ഒരു വണ്ടി ഈ സമയം വരെ ഇവിടെ ഇപ്പോഴും ആൾക്കാർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ, കളയാതെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടികളോട് ഒരു 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 പ്രേമം, അതൊരു ഒരു വല്ലാത്ത പ്രേമമായിരിക്കും, അതൊരു സ്നേഹം, വല്ലാത്തൊരു സ്നേഹമായിരിക്കും. അപ്പം അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളല്ലോ, ഇത്ര വർഷമായിട്ടും ഈ ഒരു വണ്ടി കളയാതെ ഇപ്പോഴും പൊന്നേ പൊടി എന്ന് പറഞ്ഞ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എത്രത്തോളം എല്ലാവർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളല്ലോ അല്ലേ. അപ്പം പിന്നെ എനിക്ക് ഇനി ഇത് കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ എന്ത് എങ്ങനെ പറയണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഹലോ മജാ പറയാം, ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഈ വണ്ടിയുടെ ഒരു സൗണ്ട്, ഏത് ചെറുകെ പോയാലും എത്ര സ്പീഡിൽ പോയാലും ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ചെറുകെ പോകുമ്പോൾ ചെറിയ സൗണ്ട് ആയിരിക്കും എന്നാലും അതൊരു സൗണ്ട് തന്നെയാണ്. പിന്നെ നല്ല സ്പീഡിൽ പോകുമ്പോൾ നല്ല മൂളിച്ച് പോകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഡ്രൈവിനിടെ കേൾക്കാം. പിന്നെ അല്ലാതെ നമ്മൾ സാധാ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ഇതിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധയോടെ ശ്രദ്ധയായിരിക്കും. നമുക്ക് ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ആദ്യം തന്നെ നമ്മളാണെങ്കിൽ താക്കോൽ ഓൺ ആക്കുന്നു, ഓണായിരുന്നു, ഞാൻ ഒന്നൂടെ ഓഫ് ആക്കി ഓൺ ആക്കി. താക്കോൽ ഓൺ ആക്കുന്നു, കിക്കർ ഇങ്ങോട്ട് എടുക്കുന്നു, പെട്രോൾ അങ്ങോട്ട് ഓൺ ആക്കുന്നു, എവിടെ പെട്രോൾ ഓൺ ആക്കുന്നു, പെട്രോൾ അങ്ങോട്ട് ഓൺ ആക്കുന്നു, കിക്കർ അങ്ങോട്ട് എടുക്കുന്നു. ഒറ്റയടി മതി, ഒറ്റ ഒരേ ഒരടി. ഓഫായി നമ്മൾ സാധാരണ RXന് സ്ലോ സ്പീഡ് ഇടാറില്ല, അതുകൊണ്ട് തന്നെ കൈ കുറയ്ക്കുമ്പോൾ സാധനം ഓഫായിപ്പോവും. ഒരുമാതിരിപ്പെട്ട പുതിയ പിള്ളേരൊക്കെ വന്ന് ചീറിപ്പാഞ്ഞ് വന്ന് എടുക്കും വണ്ടി. ഒരുമാതിരിപ്പെട്ട പുതിയ പിള്ളേരൊക്കെ RXന്റെ ഈ സൗണ്ട് കേട്ട് വന്ന് വണ്ടി എടുക്കും. എൻ്റെ അറിവ് എനിക്കറിയാം, നമ്മൾ വണ്ടി കൊണ്ട് നടക്കുന്നത് നമുക്കറിയാം. വന്നങ്ങോട്ട് എടുക്കും സാധാരണ വണ്ടി, വലിയ ചിലപ്പോൾ വലിയ 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 വണ്ടികളൊക്കെ ഓടിച്ചിട്ടായിരിക്കും വരുന്നത്. ആ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് ഇതിൻ്റെ അടുത്തോട്ട് വന്നാൽ കളി നടക്കുമോ? ഇവൻ ഇവൻ്റെ പണി നടത്തിയിട്ടല്ല അവൻ്റെ പണി നടത്താൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പം 100 cc ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കയറി ഒന്നും കൊടുക്കരുത്, 300 cc പവറാണ് സാധനത്തിനുള്ളത്, അമ്മതിന് പവറാണുള്ളത്. We looking out for the opposition, we don't do this for mass appeal. Don't make me blast it still, I put on work, no Vladimir. They want me to lose, but I can't, mama shed like 1,000 tears. I can't do that shit to waste, I pull up in Mercedes. Next year you gon' see me pull up in the race. All I know is ball hard, mama told me, boy, make sure you tie up your lace. When I was down bad, boy, I got on my knees, I started to pray. Now I'm breaking bread with my young vet, he wins, he was a part of the gang. No, now he getting paid every single day. Yeah, I was hustling, I could turn an 8 to a 28. Let me show you, 12, they can kiss my ass. Yeah, see them lights, but you know I got the strap. Go right up, now we can't fade every single day. Yeah, I was hustling, I can kiss my ass. Yeah, see them lights, but you know I got the strap. Go right up, now we can't fade. ഇവൻ്റെ വിശേഷങ്ങൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയൂ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.